ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ബി ജെ പിക്ക് സുവർണ അവസരമാണെന്ന് പറഞ്ഞത് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയാണ്. അദ്ദേഹം ആഗ്രഹിച്ച സീറ്റിൽ ഈ സുവർണാവസരം മുതലാക്കാനായി ഇറങ്ങിയത് ജനറൽ സെക്രട്ടറി ശ്രീ കെ സുരേന്ദ്രനാണ്. എന്തായിരുന്നു സുരേന്ദ്രൻ്റെ അനുഭവം? വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായത് വീണ്ടും ഒരു സുവർണാവസരം സുരേന്ദ്രന് നൽകുന്നുണ്ടോ? നേരെ ചൊവ്വയിൽ ശ്രീ കെ സുരേന്ദ്രൻ. സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ്റെ ഒരു മാസ് എൻട്രിയായിരുന്നു, ഇളക്കി മറിച്ചുള്ള പ്രചാരണവുമായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ മൂന്നാം സ്ഥാനം തമ്മിൽ യോജിക്കുന്നില്ല. എന്താണ് സംഭവിച്ചത്? അല്ല, പത്തനംതിട്ട ഒരു വിജയിക്കാൻ കണക്കുകൾ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 138,000 വോട്ട് മാത്രം കിട്ടിയ ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. അപ്പോൾ 138,000 നിന്ന് 350,000 വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. അപ്പോൾ അതിനടുത്തെത്താനേ കഴിഞ്ഞുള്ളൂ. ശബരിമല വിഷയം മുൻനിർത്തി തന്നെ അവിടെ ഇത്രയും പ്രചാരണം നടത്തിയിട്ടും UDF വിജയം അനായാസമാകുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഈ ശബരിമല വിഷയത്തിൽ വികാരമുള്ളവർക്ക് പോലും BJP നിലപാടിനോട് യോജിപ്പില്ല എന്നല്ലേ? അങ്ങനെയല്ല, ശബരിമല നന്നായിട്ട് ആ മണ്ഡലത്തിൽ പിന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ 138,000 നിന്ന് 300,000 ആവില്ലല്ലോ. പക്ഷേ ജനങ്ങളുടെ പ്രധാനപ്പെട്ട കൺസേൺ CPMനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം പിണറായി വിജയനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ആഗ്രഹമാണ് അവർ പ്രധാനമായിട്ടും മുന്നിൽ കൊണ്ടുവന്നത്. പ്രത്യേകിച്ചും ആ മണ്ഡലം നേരിട്ട് മുഖ്യമന്ത്രി നോക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഒരു നോമിനി തന്നെ സ്ഥാനാർത്ഥിയാവുന്നു. അങ്ങനെ ഒരാൾ MP വിജയിച്ചു കഴിഞ്ഞാൽ അവർ 18-ാം പടി കയറുമോ എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ടാവുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരാണ് CPMനെ തോൽപ്പിക്കാൻ പ്രധാനമായിട്ടും ഉള്ളതെന്നായിരിക്കല്ലോ ജനങ്ങൾ നോക്കുക. അപ്പോൾ ആ വിശ്വാസം കുറച്ചുകൂടി ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അത്ര വിജയസാധ്യത ഇല്ലാത്ത 14 മണ്ഡലങ്ങളിൽ BJP വോട്ട് UDFന് മറിച്ചു എന്നാണ് അവസാനം വരുന്ന വാർത്ത. അപ്പോൾ അതിൽ അടിസ്ഥാനമുണ്ടെന്ന് പറയുകയല്ലേ താങ്കളും? പാർട്ടി വോട്ടുകളല്ല, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച്, അതെല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ പിണറായി വിജയനെ പരാജയപ്പെടുത്തണം. പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഈ ഒരു ക്ഷേത്ര ധ്വംസനവും എല്ലാം പ്രധാനമായിട്ടും പരാജയപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമാണ് പ്രതിഫലിച്ചതെന്നുള്ളതാണ് സത്യം. അതിനപ്പുറത്ത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായി എന്ന് കരുതുന്നില്ലേ? തീർച്ചയായിട്ടും രണ്ട് രീതിയിലാണ് അതിനെ സ്വാധീനിച്ചത്. ഞങ്ങൾ ജയിക്കുമോ എന്നുള്ള ഒരു ആശങ്ക മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ടായി. അപ്പോൾ ആ വോട്ടെല്ലാം ഏകീകരിക്കാൻ കാരണമായി. ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ CPM ജയിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഭൂരിപക്ഷ സമൂഹത്തിലെ കുറച്ച് ആളുകൾക്കും ഉണ്ടായി. ഇതാണ് സത്യം. BJP ജയിച്ചാൽ സുരക്ഷിതമല്ല എന്ന് കേരളം പോലൊരു സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതിവിടെ നടക്കുന്ന പ്രചാരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും ലെഫ്റ്റ് നടത്തുന്ന ഒരു നീചമായിട്ടുള്ള പ്രചരണമുണ്ട്. BJP ഒരു വർഗീയ കക്ഷിയാണ്. BJP ജയിച്ചാൽ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ക്രൈസ്തവർ RTO ഒടിക്കപ്പെടും എന്നൊക്കെയുള്ള ഒരു നീചമായ പ്രചരണമുണ്ട്. വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ആ നീചമായ പ്രചരണം ഒരർത്ഥത്തിൽ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരാൾക്കൂട്ട കൊലപാതകം, എന്തെങ്കിലും ഒരു ചെറിയ സംഭവം, ഒറ്റപ്പെട്ട സംഭവം നടന്നാൽ പോലും അതിനെല്ലാം BJP മോദിയാണ് കാരണക്കാരൻ എന്നുള്ള നിലയിലുള്ള വലിയൊരു പ്രചാരവേല നടക്കുന്നുണ്ട്. ആ പ്രചാരവേല യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്നു. ശരിയാണ്. അപ്പം ഒരു മറുവശം ഞാൻ പറയട്ടെ, ശബരിമല മാത്രം മുൻനിർത്തി താങ്കൾ ഒരു പ്രചാരണം നയിക്കുമ്പോൾ തീർച്ചയായും അതിനെതിരെ ഒരു വികാരം അപ്പുറത്തുണ്ടാകുമെന്ന് മുൻകൂട്ടി കാണേണ്ടതല്ലേ? അല്ല, ശബരിമല ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിരുന്നില്ലല്ലോ. ശബരിമല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള തർക്കമൊന്നുമല്ലല്ലോ, വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള തർക്കമാണ്. അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ നിലയ്ക്കൽ സംഭവം വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം, അത് രണ്ട് മത സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമായിരുന്നു. പക്ഷേ ശബരിമലയിൽ ഒരിക്കലും ക്രൈസ്തവ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും ഒന്നും ആ പ്രശ്നത്തിൽ കക്ഷിയല്ല. അവരെല്ലാവരും പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടി നാളെ തങ്ങൾക്കും ബാധിക്കുമോ എന്നുള്ള ആശങ്കയുള്ളവരാണ്. അതുകൊണ്ട് അതാണ് കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൊതുവേ BJP അധികാരത്തിൽ വരില്ല എന്നുള്ള ഒരു പ്രചരണം, രാഹുൽ ഗാന്ധിയാണ് വരാൻ പോകുന്നതെന്നുള്ള ഒരു മാധ്യമ പ്രചാരണം, ഇടതുപക്ഷത്തിൻ്റെ അടക്കമുള്ള പ്രചാരണം, അതാണ് വോട്ടർമാരെ സ്വാധീനിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നടുവിൽ നിൽക്കുമ്പോൾ തന്നെ ജയിക്കാൻ സാധ്യതയില്ല എന്ന് താങ്കൾക്ക് തോന്നിയിരുന്നു? അങ്ങനെയില്ല. വോട്ടിൻ്റെ പോളിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് വിജയിക്കാനുള്ള സാധ്യത, അതായത് ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ ഏതാണ്ട് കിട്ടി തുടങ്ങിയപ്പം വിജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. PS ശ്രീധരൻപിള്ള അവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചത് അദ്ദേഹം നിന്നാൽ ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചാണ്. താങ്കൾക്കത് കഴിയില്ല എന്നായിരുന്നു വിലയിരുത്തൽ.
ഒരുപക്ഷെ ഈ ഫലം തെളിയിക്കുന്നത് അദ്ദേഹം പറഞ്ഞതാണ് ശരിയെന്നല്ലേ? അല്ല, അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചതായിട്ട് എനിക്കറിയില്ല. പിന്നെ മാധ്യമങ്ങൾക്ക് എവിടെ നിന്നാണ് ആ വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇത്തവണ പാർട്ടി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സുരേന്ദ്രനാകുമ്പോൾ അത് ബി ജെ പിയുടെ ഒരു ഹിന്ദുമുഖമായി മാത്രം കാണുകയും, എന്നാൽ സീതാരാംപിള്ളി ആകുമ്പോൾ ഒരുപക്ഷെ കുറച്ച് ന്യൂനപക്ഷ വോട്ടുകൾ കൂടി കിട്ടുന്ന ഒരു സെക്യുലർ മുഖമായി കാണുകയും ചെയ്തിരുന്നു. അല്ല, ഭൂരിപക്ഷ വോട്ടുകൾ കുറയാതിരിക്കുക, കുറച്ച് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുക എന്നുള്ളതാണ്. ഇത് രണ്ടുമുണ്ട്. ബി ജെ പി ജയിക്കണമെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് അല്ലെ, ഞങ്ങളുടെ വോട്ട് ബാങ്കിൽ മഹാഭൂരിപക്ഷവും കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നാണ് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ആ വോട്ടുകളുടെ പരമാവധി സമാഹരണം, അതെ, കുറച്ച് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടണം, അതാണ് സ്ട്രാറ്റജി. ഒരുപക്ഷെ ശ്രീധരൻപിള്ളി ആയിരുന്നെങ്കിൽ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ മുഴുവനായി കിട്ടില്ല എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലില്ല, അതൊക്കെ സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശബരിമല സ്ത്രീ പ്രവേശ കാര്യത്തിൽ അർത്ഥശങ്കയില്ലാത്ത ഒരു നിലപാട് ആദ്യം മുതലേ എടുത്തത് എൻ എസ് എസ് ആണ്. പക്ഷേ പത്തനംതിട്ടയിൽ വേണ്ടത്ര സഹായം എൻ എസ് എസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയോ? അല്ല, എൻ എസ് എസിൻ്റെ പല ഘടകങ്ങളും വളരെ സജീവമായിട്ട് ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വർധനവ് വോട്ടിലുണ്ടാവില്ല. 56% ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലമാണ്. മുമ്പ് സുരേന്ദ്രൻ തന്നെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇത്തവണ സി പി എമ്മിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാന ഉദ്ദേശം എന്നിരിക്കെ ഈ എൻ എസ് എസിൻ്റെ വോട്ടും ഒരുപക്ഷെ യു ഡി എഫിലേക്ക് പോയി. അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികൾക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് സത്യമാണ്, ഞാനില്ലെന്ന് പറയുന്നില്ല. അതായത് ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾ ജയിക്കുമോ എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. അതിനുള്ള കാരണങ്ങളുണ്ട്. കാരണം അരിത്തമെറ്റിക് ഒരിക്കലും സമ്മതിക്കുന്നില്ലല്ലോ. 138,000 നിന്ന്, എൻ്റെ മണ്ഡലമാണെങ്കിൽ 138,000 നിന്ന് 3.5-3.75 ലക്ഷം വോട്ടിലേക്ക് എത്തുമോ എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യമുണ്ട്. കോൺഗ്രസിൻ്റെ നല്ല പ്രചരണവും നടന്നു. സുരേന്ദ്രനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ വീണയാണ് ജയിക്കാൻ പോകുന്നത്. ഈ പ്രചരണം വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിൽ പൊതുവേ താങ്കൾ പറഞ്ഞതുപോലെ ഏശാൻ ഏശിയിട്ടുണ്ട്, ഏശാൻ ന്യായമുണ്ട്. കാരണം വോട്ടർമാരെ സംബന്ധിച്ചുള്ള പ്രാഥമിക പരിഗണന വീണയെ തോൽപ്പിക്കുക അല്ലെങ്കിൽ സി പി എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത ഉണ്ട് എന്ന് വരുത്തുന്നത് വോട്ടുകൾ സമാഹരിക്കാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് മറിച്ചൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എങ്കിലും ഈ തിരുവനന്തപുരത്ത് കുമ്മനവും പത്തനംതിട്ടയിൽ സുരേന്ദ്രനും ജയിക്കുമെന്നുള്ളൊരു വലിയ ആവേശം ഉണ്ടായിരുന്നില്ലെങ്കിൽ കുറച്ചുകൂടി വോട്ട് കിട്ടുമായിരുന്നു, ഒരുപക്ഷെ അല്ലെങ്കിൽ കുമ്മനം ജയിക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിലെ പ്രചാരണത്തിന് അങ്ങനെയും ഒരു മറുവശമുണ്ട്. ഇപ്പോൾ നല്ല ഒരു ഒഴുക്ക് പ്രചാരണത്തിൽ വരുമ്പോൾ, വലിയൊരു ഓളം പ്രചാരണത്തിൽ വരുമ്പോൾ മറുവശത്ത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. അത് ഒരു പ്രധാന, പക്ഷേ ആ ഓളം ഇല്ലാതിരിക്കുന്നത് പിന്നെ തിരിച്ചും സംഭവിക്കും. ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ആവേശവും താഴെ പ്രവർത്തകർക്ക് കാണിക്കുന്നില്ലെങ്കിൽ ആ ഇവർ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നതല്ല. ഈ ഒരു രണ്ട് വശവും ഞങ്ങൾ കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അതായത് ഞങ്ങൾക്ക്, ഞങ്ങൾ വീക്കാണെന്ന് തോന്നുന്ന സ്ഥലത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് ഞങ്ങൾക്ക് കിട്ടില്ല. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും ചെയ്യില്ല. ഞങ്ങൾ ശക്തമാണെന്ന് വിചാരിക്കുമ്പോൾ മറുവശം ഒന്നിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. അല്ല, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബി ജെ പി കേരളത്തിൽ ഒരു ദുരവസ്ഥയിലാണ്. അല്ല, അങ്ങനെയല്ല. ബി ജെ പി ജയിക്കരുത് എന്ന് വാശി പിടിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. അത് മനഃപൂർവ്വം അവർ ചെയ്യുന്നതാണോ അല്ല തെറ്റിദ്ധാരണയുടെ പേരിൽ ചെയ്യുന്നതാണോ ശരിയായ ധാരണ വെച്ച് ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വേറെയാണ്. പക്ഷേ ഒരു കാരണവശാലും ബി ജെ പി ജയിച്ചോട്ടെ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ, അദ്ദേഹം സി പി എമ്മിൻ്റെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവാണ്. എറണാകുളത്ത് 2 തവണ പാർലമെൻറ്റിൽ മത്സരിച്ചു. അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു, ഒരു കാരണവശാലും സുരേന്ദ്രൻ ജയിക്കരുത്, വീണ ജയിച്ചാലും ആൻഡോ ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല. നോക്കൂ നിങ്ങൾ, അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ പിൻബലത്തിൽ, ആ ഒരു പിൻബലത്തിൽ മാത്രം എറണാകുളത്ത് പാർലമെൻറ്റ് അംഗമായി മത്സരിച്ച് ജയിച്ച ആളാണ്. ആ ആളാണ് പറയുന്നത് സുരേന്ദ്രൻ മാത്രം ജയിച്ചുകൂടാ, പിന്നെ വീണ ജയിച്ചാലും ആൻഡോ ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഈ മനോഭാവം ഒരു നേതാവിന് മാത്രമല്ല, ഈ മനോഭാവം വ്യാപകമായിട്ട് കേരളത്തിൽ വളർന്നിട്ടുണ്ട്. പി സി ജോർജ് എൻ ഡിയിലേക്ക് വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? പൂഞ്ഞാറിലെ വോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല, ഒരുപക്ഷെ നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, പി സി ജോർജ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ആകെ 7-8 ദിവസം മാത്രമാണ് അദ്ദേഹത്തിന്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെ ഇത് കൺവിൻസ് ചെയ്യിക്കാൻ പിന്നെ സമയം കിട്ടിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നാച്ചുറലാണ്. കാരണം ഇത്രയും വലിയ പ്രചാരണം നടക്കുന്ന ഒരു സ്റ്റേറ്റിൽ, മതന്യൂനപക്ഷങ്ങളെ ആകെ ഭയാശങ്കയിലാക്കുന്ന ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ഒരു കേരള കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടി വരുമ്പം അവരുടെ അണികൾക്ക് അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സിന് എന്താണ് അതിൽ നിന്നുണ്ടാവുന്ന വികാരമെന്ന് അത് മനസ്സിലാക്കിയിട്ട് അതിനെ തണുപ്പിക്കാനും അതിനെ പാകപ്പെടുത്താനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയില്ല. പക്ഷേ അത് ഉൾക്കൊള്ളാനുള്ള സമയം ഉണ്ടായാൽ തന്നെ അംഗീകരിക്കുമോ ജനങ്ങൾ? കുറച്ച് സമയം കഴിഞ്ഞേ നമുക്കത് പറയാൻ പറ്റും. ഇപ്പോൾ പി സി ജോർജ് വന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം പി സി ജോർജിൻ്റെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും ഒരു കോൺഫിഡൻസ്, ബി ജെ പി ആണ് ഇവിടെ ജയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കോൺഫിഡൻസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്.
ഈ ശബരിമല വിഷയം ഉണ്ടായതിനു ശേഷം കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിലും താങ്കൾ വലിയൊരു പ്രചാരണം തന്നെ നടത്തുകയും ചെയ്തു. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കളുടെ ഒരു നേതാവ് എന്ന നിലയിലുള്ള വിശ്വാസ്യതയെ എത്രത്തോളം ഇത് സഹായിച്ചിട്ടുണ്ട്? നേതാവ് എന്ന് പറയുന്ന ആൾക്ക് സ്വയം ഒരു അസ്തിത്വം ഇല്ല. ആരാണോ ആ ഏത് സമൂഹത്തിൻ്റെ താല്പര്യങ്ങളാണോ സംരക്ഷിക്കുന്നത്, ആരുടെ വികാരങ്ങളാണോ പ്രകടിപ്പിക്കുന്നത്, ആ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയിൽ. അല്ലാതെ എൻ്റെ ഈഗോ, ഞാൻ പിടിച്ച പിന്നെ മുയലിന് മൂന്ന് കൊമ്പാണെന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ ഈഗോ പോകട്ടെ, ഈ സ്ത്രീപ്രവേശം അനുകൂലിച്ച ഒരാളായിരുന്നു സുരേന്ദ്രനും. താങ്കൾ അത് സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു മലക്കം മറിച്ചിൽ വരുമ്പോൾ അതിനൊരു ഒരു അന്തസംഘർഷം പോലും ഉണ്ടാവില്ലേ? അല്ല, മലക്കം മറിച്ചിലല്ല, അതിപ്പോൾ പല ആളുകളും, ഞാൻ മാത്രമല്ലല്ലോ, പല സംഘടനകളും വ്യക്തികളും ഒക്കെ ഇതിനു മുമ്പും ഈ കാര്യത്തെ സംബന്ധിച്ച് ആശയപരമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അതിനെ പിന്നെ സാഹചര്യങ്ങളാണല്ലോ ഒരാളുടെ ഒരു തീരുമാനത്തെ എപ്പോഴും മാറ്റിമറിക്കുന്നത്. ആ സാഹചര്യം ആവശ്യപ്പെടുന്ന തീരുമാനത്തിലേക്ക് എല്ലാവരും വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ ഒരു അതാണ്. അപ്പോൾ ഒരു സാഹചര്യം മുതലെടുക്കാൻ വേണ്ടിയായിരുന്നു ബി ജെ പിയുടെ ഈ ആരവം എല്ലാം എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞതും നിങ്ങളുടെ സാധ്യതകളെ ബാധിച്ചിട്ടില്ലേ? അല്ലല്ല, മുതലെടുക്കുക എന്നുള്ള ഒരു പദപ്രയോഗം തന്നെ ഇല്ല. ഇപ്പോൾ മുതലെടുക്കാനാണെങ്കിൽ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇനിയൊന്നും വേണ്ടെന്നല്ലേ ഞങ്ങൾ തീരുമാനിക്കേണ്ടത്? ഞങ്ങളിപ്പോഴും ശബരിമലയുടെ കാര്യത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് എടുക്കുന്ന ഏത് നടപടിയെയും അതേ ശക്തിയിൽ തന്നെ ചോദ്യം ചെയ്യാനാണ് നിൽക്കുന്നത്. ബി ജെ പിയുടെ അനുഭവമുള്ള ചില ആളുകൾ പോലും തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞത് ഈ ശബരിമല വിഷയത്തിൽ ബി ജെ പി എടുത്ത നിലപാടുകൾ, അതുപോലെ തന്നെ ആ സമരമുറകൾ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളത് കൊടുത്തില്ല, അത് നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചിട്ടില്ലേ? ഈ സമാധാനം പറഞ്ഞ് ഇരുന്നിരുന്നെങ്കിലേ അവിടെ മനിതി സംഘവും കയറുമായിരുന്നു, അവിടെ ഈ നവോത്ഥാന കേരളം ശബരിമലയിലേക്കെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ കയറുമായിരുന്നു. ഈ കോൺഗ്രസിൻ്റെ പ്രസ്താവന കൊണ്ടാണോ ഈ ശബരിമലയിൽ ഈ പ്രശ്നങ്ങൾ പിന്നെ വിശ്വാസികൾ അവരുടെ താല്പര്യം സംരക്ഷിച്ചത്? കോൺഗ്രസ് എന്ത് ചെയ്തു എന്നാണ്? കോൺഗ്രസ് അതിനെ ഫലപ്രദമായി മുതലെടുത്തു എന്നുള്ളത് ശരിയാണ്. സി പി എമ്മിനോടുള്ള അന്ധമായിട്ടുള്ള വിരോധം, ശക്തമായിട്ടുള്ള വിരോധം, അത് കോൺഗ്രസിന് പ്രയോജനകരമായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് ഒരു നിലപാടും എടുക്കാതിരുന്നതിൻ്റെ പ്രയോജനമാണല്ലോ ഇപ്പോൾ അവർക്ക് കിട്ടിയത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇനി ഞങ്ങൾ ഉണ്ടാതിരുന്നാൽ പോരെ? ഇനി 5 കൊല്ലം കഴിഞ്ഞാലേ തെരഞ്ഞെടുപ്പുള്ളൂ, അല്ലെങ്കിൽ 2 കൊല്ലം തെരഞ്ഞെടുപ്പുള്ളൂ. ഇപ്പോഴും ഈ വികാരം ഒരു അവസരമായി നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്ന് ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ എന്താ ഉണ്ടായത്? ഞങ്ങളെ പേരിൽ കുറേ കള്ളക്കേസ് എടുത്തു. ഞങ്ങൾ ആരും വല്ല കുറ്റം ചെയ്തിട്ടാണോ? ഇപ്പോൾ എൻ്റെ പേരിൽ 300 കേസുകളുണ്ട്. ഞാൻ വല്ല അക്രമം നടത്തിയിട്ടാണോ? ശബരിമലയിൽ നിന്ന് പോകുന്ന വഴിക്ക് എന്നെ പിടിച്ചുകൊണ്ടുപോയി. ഇതെല്ലാം ഗവൺമെൻറ് ചെയ്തതാണ്, അല്ലാതെ ഞങ്ങളാരും ഒക്കെ ഒരു അക്രമം നടത്തി. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ പോലീസ് അതിക്രമങ്ങളിൽ ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ കേരളത്തിലെ ഏത് പ്രക്ഷോഭത്തിലാണ് പോലീസ് ലാത്തി ചാർജ് ഉണ്ടാവാത്തത്? 100% എല്ലായ്പ്പോഴും ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മാറുന്ന സാഹചര്യം അനുസരിച്ചിട്ട് നിലപാടുകളും മാറ്റേണ്ടി വരും. പക്ഷേ ഒക്കെ അതിനൊക്കെ അപ്പുറത്ത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ ഇരുമുടിക്കെട്ട് താഴെ ഇടുന്നത് പോലെ നാടകങ്ങൾ താങ്കൾ കളിച്ചു എന്നുള്ളൊരു വിശ്വാസം. അതെല്ലാം വെറും പ്രചരണമല്ലേ? ഞാൻ ഇരുമുടിക്കെട്ട് താഴെ ഇട്ട് വന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതല്ലാതെ അത് വിശ്വസിക്കാൻ മാത്രമുള്ള വിഡ്ഢികളാണോ കേരളത്തിൽ? അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ 3 ലക്ഷം വോട്ട് കിട്ടില്ലല്ലോ. അല്ല, താങ്കളുടെ വിശ്വാസിയാണല്ലോ താങ്കൾ. ഞാൻ ഇരുമുടിക്കെട്ട് താഴെ ഇട്ടിട്ടില്ല, അതൊക്കെ ചോദ്യത്തിന് ഞാൻ പല ആവർത്തി മറുപടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതൊക്കെ സി പി എമ്മിൻ്റെ ഒരു പ്രചാരണം മാത്രമാണ്. ഒരു ഉറച്ച ശബരിമല വിശ്വാസി എന്ന നിലയിൽ താങ്കളുടെ മനസാക്ഷിക്ക് നിരക്കാത്തത് ഒന്നും ചെയ്തിട്ടില്ല ഈ സമരത്തിൽ നിന്ന് പറയാൻ കഴിയും? 100%. കാരണം ഞാനിപ്പോൾ ശബരിമല ദർശനത്തിന് പോകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. 1989 മുതൽ എല്ലാ മാസവും, മിക്കവാറും വർഷത്തിൽ എല്ലാ മാസവും ശബരിമല ദർശനം നടത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് സുരേന്ദ്രൻ ശബരിമലയ്ക്ക് പോയത് ഈ ഒരു സമരം നയിക്കാനാണെന്നൊന്നും പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല. എന്നെ അറിയുന്ന ഏറ്റവും ചുരുങ്ങിയത് അവിടെ ഇരിക്കുന്ന പിന്നെ അവിടുത്തെ ജീവനക്കാർക്കെങ്കിലും കൃത്യമായിട്ട് അറിയാം ഞാൻ എല്ലാ മാസവും അവിടെ ശബരിമലയ്ക്ക് പോകുന്ന ആളാണെന്നുള്ള കാര്യം. ഒരുപക്ഷെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുക അങ്ങനെയൊന്നുമുള്ള ആവശ്യമേ ഇല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഞങ്ങൾ കൺവിൻസ്ഡ് ആണ്. ഞങ്ങൾ എന്തിനു വേണ്ടി ഇറങ്ങി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ആ നിലപാട് മാറുന്നതല്ലല്ലോ. ഞങ്ങളെടുത്ത നിലപാട് ശരിയായ നിലപാടാണ്. കോൺഗ്രസിൻ്റെത് കാപട്യമായിരുന്നു, വഞ്ചനയായിരുന്നു. കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിച്ചു, വോട്ട് കിട്ടി എന്നുള്ളത് കൊണ്ട് അവരുടെ വഞ്ചന നീതീകരിക്കപ്പെടുന്നില്ല. ബി ജെ പി തന്നെയാണ് ഇതൊരു സുവർണാവസരമാണെന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കാര്യമായ ഒരു നേട്ടവും ഉണ്ടായില്ല. അപ്പോൾ സുവർണാവസരത്തിൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ ബി ജെ പിയുടെ ഭാവി? അല്ല, ബി ജെ പി മാത്രമാണ് കേരളത്തിൽ കഴിഞ്ഞ 15 തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാവും ഒരു
പടിപടിയായിട്ട് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്ന ഒരേയൊരു പാർട്ടി കേരളത്തിൽ ഇന്ന് ബി ജെ പി മാത്രമാണ്. 16% വോട്ട് ഞങ്ങൾക്കിന്നുണ്ട്. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് ഏതാണ്ട് 56-57% ഉള്ളൂ കണക്കിൽ. ഇപ്പോൾ 15 56% ഹിന്ദുക്കളെ ഉള്ളൂ. ഞങ്ങൾക്കിപ്പോൾ ധാരാളം ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. 56% ഹിന്ദു വോട്ടിൽ നിന്നാണ് ഞങ്ങൾ 300,000 വോട്ട് നേടിയിരിക്കുന്നത്, അല്ലാതെ 100% നിന്നല്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ ബി ജെ പി ഇവിടെ വളരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഹിന്ദു വോട്ട് മാത്രം ലക്ഷ്യമാക്കിയാൽ എങ്ങനെയാണ് വളരാൻ കഴിയുക? കാരണം ഇവിടെ 47-48% ന്യൂനപക്ഷ വോട്ടുകളുമുണ്ട്. അല്ല, ഞാൻ ലക്ഷ്യമാക്കുന്നല്ല പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ലക്ഷ്യം എല്ലാ വിഭാഗത്തെയും മോദിജി പറഞ്ഞ പോലെ സബ്കാ വിശ്വാസമാണ്. എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഉണ്ടായ സാഹചര്യം വേറെയായിരുന്നു, ഇനി അങ്ങോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിൽ നിന്നൊരു മന്ത്രി വന്നിരിക്കുന്നു, എൻ്റെ ഒരു ആ മന്ത്രി ശ്രീ വി മുരളീധരനൊരു മന്ത്രിയായിരിക്കും. കേരളത്തിലെ വലിയ തോതിൽ ന്യൂനപക്ഷ സമൂഹത്തെ ആകെ അഡ്രസ്സ് ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളാണ് വരാൻ പോകുന്നത്. എന്താണ് ബി ജെ പി, എങ്ങനെയാണ് ബി ജെ പിയുടെ ഇടപെടൽ എന്ന് കുറെ കൂടി അടുത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് കാണാൻ പോകുന്ന കാലമാണ് വരാം. പാർട്ടിയിൽ തന്നെ താങ്കളുടെ ഏറ്റവും അടുത്തയാളായ വി മുരളീധരൻ്റെ മന്ത്രിസ്ഥാന ലബ്ധി ഇതിന് ആക്കം കൂട്ടുമെന്നാണ് താങ്കൾ കരുതുന്നത്? മറ്റൊരു സുവർണാവസരം വരുന്നത് പോലെ. അല്ലെ, എൻ്റെ മാത്രം അടുത്ത ആളല്ല, വി മുരളീധരൻ കേരളത്തിലെ ലക്ഷോപലക്ഷം പാർട്ടി പ്രവർത്തകരുടെ അടുത്ത ആളാണ്. പക്ഷേ വി മുരളീധരൻ്റെ സാന്നിധ്യം, അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളാണ്, പ്രത്യേകിച്ചും പ്രവാസി അതുപോലെ വിദേശകാര്യം, അത് മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു മേഖലയുമാണ്. മറ്റൊന്ന് പാർലമെൻ്ററി കാര്യം, അതാണ് അതിനേക്കാൾ എനിക്ക് തോന്നുന്നത്. പാർലമെൻ്ററി കാര്യമാകുമ്പോൾ എല്ലാ വകുപ്പിലും മന്ത്രിമാരെയും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം ശ്രീ വി മുരളീധരന് കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ഏത് മേഖലയിൽ അദ്ദേഹം പോയിട്ടുണ്ടോ അതെല്ലാം അവിടെ അദ്ദേഹം മനോഹരമായിട്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനം എന്തായാലും പാർട്ടിയിലെ പ്രവർത്തന പരിചയം വെച്ച് 100% അദ്ദേഹം അർഹിക്കുന്ന പദവിയാണ് കിട്ടിയതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ ഒരാൾ അവഗണിക്കപ്പെട്ടു, കുമ്മനം രാജശേഖരൻ. അദ്ദേഹം ഇവിടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അത് ബി ജെ പിക്ക് നല്ലൊരു സംസ്ഥാന പ്രസിഡൻ്റ് ഇല്ല എന്ന് വിചാരിച്ച് ആർ എസ് എസ് നിർദ്ദേശിച്ച് കൊണ്ടുവന്നതാണ്. അതിനുശേഷം ഒരു ദിവസം ആരോടും ആലോചിക്കാതെ അദ്ദേഹത്തെ മിസോറാമിന് ഗവർണറായിട്ട് വിട്ടു. വീണ്ടും അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ഇവിടെ മത്സരിപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹം ഒന്നുമല്ലാതായി. അതൊക്കെ ഒരു പ്രചാരണം മാത്രമാണ്. ഒരാൾക്ക് സ്ഥാനം കിട്ടുന്നതും അത് മറ്റൊരാൾ അവഗണിക്കപ്പെടുന്നു എന്ന് പറയുന്നതും തമ്മിൽ ഒരു അത് ശരിയായ ഒരു സമീപനമേ അല്ല. ഇപ്പോൾ കുമ്മനം രാജേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കിടയിലുള്ള സ്വാധീനം എത്രമാത്രം വലുതാണെന്നുള്ളതിനെക്കുറിച്ച് താങ്കൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. അത്ര വലിയ സ്വാധീനമുള്ള ഒരാളാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹം ഒരിക്കലും അവഗണിക്കപ്പെടുന്നില്ല. അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള അവസരങ്ങൾ കിട്ടും. നമ്മളാരും പ്രതീക്ഷിക്കാത്ത പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം ഒന്നും ആവശ്യപ്പെട്ടില്ല, ഒന്നും ആഗ്രഹിച്ചില്ല, പക്ഷെ ഇപ്പോൾ ഒന്നും ഇല്ലാതായി. അല്ല, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാവരും ഈ സ്ഥാനമാനങ്ങളുടെ തേടി പായുന്ന ഒരു ലോകത്താണ് നാം ഇത് ഇങ്ങനെ കാണുന്നത്. ശ്രീ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനത്തെക്കുറിച്ചുള്ള മോഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇത്രയും നല്ലൊരു പദവിയല്ലേ, മിസോറാം ഗവർണറായത്, എത്ര ഇദ്ദേഹത്തിൻ്റെ പ്രായവും അസുഖമൊക്കെ വെച്ച്. പക്ഷെ അദ്ദേഹം അത് എന്തുകൊണ്ടാണ് മാറിയത്? പാർട്ടിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ള എനിക്ക് നന്നായിട്ടറിയാം, ശ്രീ കുമ്മനം രാജശേഖരൻ അവഗണിക്കപ്പെടാൻ പോകുന്നില്ല. അദ്ദേഹം ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ജനം ആഗ്രഹിക്കുന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും നടക്കും. വട്ടിയൂർക്കാവിലും മഞ്ചേശ്വരത്തും കോന്നിയിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. സുരേന്ദ്രൻ മത്സരിക്കുമോ എവിടെയെങ്കിലും? ഇല്ല, അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കണം എന്ന് ഇല്ലല്ലോ. ഇപ്പോൾ ഒരു പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഉടനെ ഒരു ബൈ ഇലക്ഷൻ വരുന്നു, അവിടെയും മത്സരിക്കും. ഇഷ്ടംപോലെ നേതാക്കൾ പാർട്ടിയിലുണ്ട്, നല്ല സ്ഥാനാർത്ഥികൾ തന്നെ വരും. എന്തായാലും ഞാൻ മത്സരിക്കുന്നതിനെക്കുറിച്ച്, ഈ വരുന്ന 6 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞാൻ മത്സരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നതിനപ്പുറത്ത് മത്സരിക്കില്ല എന്ന് പറയാൻ കഴിയുമോ താങ്കൾക്ക്? അല്ല, വ്യക്തിപരമായിട്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. പക്ഷെ പാർട്ടി പറഞ്ഞാൽ വഴങ്ങും എന്നല്ല, അതല്ല, അത്തരം ഒരു ചർച്ചയുടെ ആവശ്യം ഇപ്പോൾ വന്നിട്ടില്ല. കാരണം ബൈ ഇലക്ഷൻ എല്ലാം ഓരോ ജില്ലകളിലാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച്
ദുഷ്കരമായ ഒരു കാര്യമായിരിക്കില്ല. പക്ഷേ 89 വോട്ടിനാണ് കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് താങ്കൾ പരാജയപ്പെട്ടത്. വീണ്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? അവിടെ ഇനി മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണല്ലോ ഞാൻ പാർലമെൻ്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നല്ലോ. അവിടെ ഇനി പ്രാദേശികമായിട്ടുള്ള പാർട്ടി നേതാക്കൾക്ക് അവസരം കൊടുക്കണമെന്നുള്ള ശരിയായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ വിട്ടത്. പിന്നെ വീണ്ടും അവിടെ പോയി മത്സരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഉടനെ ഒരു മത്സരത്തിന് ഇല്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹവും മാനസികാവസ്ഥയും അഭ്യർത്ഥനയും പാർട്ടിയോട്. ഉടനെ ഒരു മത്സരത്തിനില്ല. ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും വേണ്ടത്ര മുന്നോട്ട് പോയില്ല എന്നൊരു വിലയിരുത്തലുമുണ്ട്. അതിന് ശ്രീധരൻപിള്ളയെ പഴി ചാരുന്നവരുമുണ്ട്. ഒരുപക്ഷെ ഇവിടെ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു മാറ്റമുണ്ടായാൽ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റാവുമോ? അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേരിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ബി ജെ പി ജയിച്ചില്ല എന്നാൽ പിന്നെ ഉടനെ പ്രസിഡന്റിനെ മാറ്റാം. ഈ ഒരു നില മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചയും പ്രചാരണവും മാത്രമാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ പതിവില്ല. കാരണം സിറ്റിംഗ് സീറ്റുകൾ ഒരു 15 ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയുണ്ട്. അല്ലാതെ ശ്രീധരൻപിള്ള നയിച്ചു അതുകൊണ്ട് തോറ്റു, ശ്രീധരൻപിള്ള മാറി വേറൊരാൾ വന്നു അതുകൊണ്ട് ജയിക്കും, അങ്ങനെയല്ലല്ലോ. ശബരിമല പ്രക്ഷോഭം ഉണ്ടായി, താങ്കൾ മുന്നിൽ നിന്ന് നയിച്ചു, താങ്കൾക്കെതിരെ പല കേസുകളുണ്ടായി, അറസ്റ്റിലായി. ഈ പറഞ്ഞ സമയം മുതൽ ഈ തെരഞ്ഞെടുപ്പ് കാലം വരെ ഈ പി എസ് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ആൾ താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്നു, വേണ്ടത്ര പിന്തുണ തന്നു, താങ്കൾ സത്യമായി പറയുക? അല്ല, ഞാൻ ഒരു കളവും പറയേണ്ട ആവശ്യമില്ല. ജനങ്ങൾ മുമ്പിൽ ആർക്കും ഒരു കാര്യം മറച്ചു വെക്കാനും പറ്റില്ല. ഇത് വെറും ഒരു തെറ്റായിട്ടുള്ള പ്രചരണമാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ശ്രീധരൻപിള്ളയും ഞാനും എം ടി രമേശും ശോഭാ സുരേന്ദ്രനും എല്ലാം നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടാനിഷ്ടവും ഞങ്ങൾ തമ്മിലില്ല. ഇനി പാർട്ടിക്കകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഞങ്ങളത് ചർച്ച ചെയ്യാറുണ്ട്. സുരേന്ദ്രനോട് ഏറെ ഇഷ്ടമുള്ള ഏറെ പേരും കരുതുന്നത് ശ്രീധരൻപിള്ള വേണ്ട വിധം താങ്കളെ പിന്തുണച്ചില്ല എന്നാണ്. അത് ശരിയല്ല എന്ന് ഉറപ്പിച്ച് താങ്കൾ പറയുന്നുണ്ടോ? അല്ലേ, ഇഷ്ടവും ഇഷ്ടാനിഷ്ടമൊക്കെ ഇപ്പോൾ എന്നെ കുറേ ആൾക്ക് ഇഷ്ടം ഉണ്ടാവുമായിരിക്കും. ആ ആളുകൾക്കെല്ലാം വേറൊരാളെ ഇഷ്ടപ്പെടണമെന്നില്ല. അതൊക്കെ വ്യക്തിപരമാണ്. സംഘടനയ്ക്കകത്ത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, സംസ്ഥാന ബി ജെ പിയിൽ ഇന്ന് ഒരു തരത്തിലുള്ള വിഭാഗീയതയും ഇല്ല. ഞാൻ ഒരു വിഭാഗീയതയുടെ വക്താവുമല്ല. ഈ കുറേ കാലമായിട്ട് ട്രോളുകളിൽ നിറഞ്ഞു നിന്ന ആളാണ് കെ സുരേന്ദ്രൻ. അതിൽ താങ്കൾ തന്നെ ആസ്വദിച്ച ട്രോളുകളുണ്ടോ? ഇഷ്ടംപോലെ. കാരണം ഞാൻ എൻ്റെ നവമാധ്യമ ഇടപെടലുകൾ ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാവും, ഞാൻ ആരോടും അസഹിഷ്ണുത കാണിക്കാറില്ല. എൻ്റെ പേജുകളിലെല്ലാം വരുന്ന ഈ അങ്ങേയറ്റം അശ്ലീലമായിട്ടുള്ള പ്രചാരണങ്ങളെപ്പോലും ഞാൻ ബ്ലോക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് പിന്നെ എനിക്കതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടായിരുന്നോ എന്നൊന്നുമില്ല. ഞാൻ എൻ്റെ നിലപാടുകൾ പറയുന്നു, അതിൽ പിന്നെ ആളുകൾ പ്രതികരിക്കുന്നു. പിന്നെ കളിയാക്കൽ, അപവാദ പ്രചരണങ്ങളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അത് എന്നെ കൂടുതൽ എനിക്ക് റീച്ച് കിട്ടാൻ സഹായകരമായിട്ടുണ്ടെന്നേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. റീച്ച് കിട്ടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ വിശ്വാസം തകർക്കുകയും ചെയ്യുമത്. അല്ല, അതിപ്പോൾ നവമാധ്യമങ്ങളുടെ ശക്തിയെക്കുറിച്ചും ദൗർബല്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. നവമാധ്യമങ്ങളാണ് എല്ലാം എന്ന് വിചാരിച്ച് അതാണ് ശക്തി എന്ന് വിചാരിച്ചിരുന്നാൽ പോയി. താങ്കളെക്കുറിച്ച് വന്ന ട്രോളുകളിൽ താങ്കൾ തന്നെ ഏറ്റവും ആസ്വദിച്ച ഒന്ന് ഏതാണ്? അല്ല, അതിപ്പോൾ ഒരെണ്ണം മാത്രമല്ല, നിത്യേന വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണമായിട്ട് ആസ്വദിക്കാനല്ലേ, എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിലതൊക്കെ ഞാൻ അതിൻ്റെ നമ്മുടെ ഒരു ആസ്വാദനത്തിൻ്റെ ദൃഷ്ടിയിൽ തന്നെ കാണാറുണ്ട്. സുരേന്ദ്രനാണ് ആ ട്രോളിലെ ഇരിയെങ്കിലും താങ്കൾ തന്നെ കണ്ടപ്പോൾ ചിരിച്ചു പോയ ഒരെണ്ണം. അത് പല ചിത്രങ്ങളും അതുപോലെ പേരുകളും എനിക്ക് അധികം വരുന്ന ഇരട്ടപ്പേരുകളാണ്. ഓരോ ദിവസവും ഓരോ ഇരട്ടപ്പേരാണ്. ചില പേരുകളൊക്കെ നമ്മൾ ആസ്വദിച്ചു പോകുന്ന പേരുകൾ തന്നെയാണ്. അല്ലപ്പോൾ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അയ്യപ്പനെയും സുരേന്ദ്രനെയും ബന്ധപ്പെടുത്തി കുറേ ട്രോളുകൾ ഇറങ്ങി, ധാരാളം വരുന്നുണ്ട് അതെല്ലാം. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ പരിഹസിക്കുന്നവരാണെങ്കിലും ശത്രുക്കളാണെങ്കിലും അവരുടെ നർമ്മ ഇതിനെ നമ്മളതിനെ പിന്നെ വിലമതിച്ചേ മതിയാവുള്ളൂ. എത്ര നിമിഷങ്ങൾക്ക് ഞൊടിയിടയിലാണ് ഒരു കുഞ്ചൻ നമ്പ്യാരോ അല്ലെങ്കിൽ ഒരു പിന്നെ സഞ്ജയനോ ഉണ്ടായിട്ടുള്ളൂ നമുക്ക്. ഇന്നിപ്പോൾ എടുത്തു നോക്കിയാലേ എത്രായിരം സഞ്ജയന്മാരും എത്രായിരം കുഞ്ചൻ നമ്പ്യാർമാരുമാണ്. മിനിറ്റ് കൊണ്ടാണല്ലോ കാര്യങ്ങളല്ല, നിമിഷം ഞൊടിയിടയിലാണല്ലോ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിനെ ആ സ്പിരിറ്റിൽ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഏറ്റവും വേദനിപ്പിച്ച ഒരു ട്രോൾ ഉണ്ടെങ്കിൽ അതേതാ? അല്ല, അതിപ്പോൾ ഈ ഉള്ളി ഉള്ളി എന്നുള്ള പ്രചരണമുണ്ട്. ഉള്ളി സുര അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത എല്ലാം ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് എന്നും അത് തന്നെ പറഞ്ഞു വേദനയല്ല, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അവരുടെ ക്ലിക്കായിട്ടുള്ള ഒരു സാധനം അതാണ്. എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു ഹോട്ടലിൽ നിന്ന് ബീഫ് കഴിച്ചിട്ട് ഇറങ്ങി വന്ന് ഉള്ളിയാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അടിസ്ഥാനം. ഞാൻ ബീഫ് കഴിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ബീഫ് കഴിക്കാൻ പാടില്ല അതൊക്കെ വേറെ കാര്യം. ഞാൻ ബീഫ് കഴിക്കുന്ന ആളാണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ബീഫ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ആളുമല്ല ഞാൻ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏത് സംഭവവും ഏത് പ്രശ്നവും ഇപ്പോൾ ഫോട്ടോഷൂട്ട് ഷോപ്പ് നടത്തി ആളുകളെക്കുറിച്ച് എന്തും പറയും. ഇപ്പോൾ കുമ്മനൻ രാജേട്ടനെക്കുറിച്ച്
എത്ര മ്ലേച്ഛമായിട്ടുള്ള ഒരു ഒരു രീതിയിലാണ് അദ്ദേഹത്തെ ആ സോമാലിയ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ടുള്ള അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ മനോജ് വരെ ആ ചിത്രം ഷെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ. നമ്മുടെ നാട്ടിൽ മോശമായ പലതും നടക്കുന്നുണ്ട്, പക്ഷേ ആളുകളുടെ കാപട്യം കണ്ടുപിടിക്കപ്പെടുന്നുകൊണ്ട് അതുകൊണ്ട് കുറച്ച് ശ്രദ്ധാലുവാകേണ്ട എന്ന് ഞാൻ ചോദിക്കുന്നു. അല്ല, അതിപ്പോൾ കാപട്യമാണോ ശരിയാണെന്നല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവരും ഒരു കണ്ണാടി കൂട്ടിലാണ്, പണ്ടത്തെ പോലെയല്ല, നമ്മളെല്ലാവരും ഒരു കണ്ണാടി കൂട്ടിലാണ്. ആ ബോധ്യം നമ്മൾക്കുണ്ടായാൽ മതി, കാരണം നിങ്ങളെ നാല് വശത്തുനിന്നും ആളുകൾക്ക് കാണാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. എല്ലാം ജീവിതത്തിലും ഒരു അനുഭവമാണ്, ഈ അനുഭവം കൊണ്ട് ചില നല്ല പാഠങ്ങളും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതട്ടെ. അതെല്ലാ പൊതുപ്രവർത്തകർക്കും കിട്ടൂല, അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ. എനിക്കും കിട്ടിയിട്ടുണ്ട് ധാരാളം. ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ, മാധ്യമങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ, എതിരാളികളുമായിട്ട് ഇടപഴകുമ്പോൾ ഒക്കെ നമുക്ക് നല്ല പാഠങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. ആ പാഠങ്ങളിൽ നിന്ന് നമ്മൾ ശരിയും തെറ്റും പരിശോധിച്ച് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലത്, അതല്ലെങ്കിൽ നമുക്ക് തന്നെ ദോഷം. അപ്പോൾ അനുഭവം പഠിപ്പിക്കട്ടെ. വളരെ നന്ദി.